വൃത്തങ്ങൾ എന്ന ടോപ്പിക്കിൽ നിന്നും കഴിഞ്ഞ പി എസ് സി പരീക്ഷയിൽ ചോദിച്ച ചോദ്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലെ 10-ാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ഒരു വൃത്തത്തിന്റെ ആരം 50% വർദ്ധിപ്പിച്ചാൽ വിസ്തീർണം എത്ര ശതമാനം വർദ്ധിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു വൃത്തത്തിന്റെ ആരം 50% വർദ്ധിച്ചാൽ അതിന്റെ വിസ്തീർണത്തിൽ വരുന്ന മാറ്റം അറിയാനുള്ള സമവാക്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്, 2a + a² / 100. ഓക്കെ, അപ്പോൾ ഒരു വൃത്തത്തിന്റെ ആരം 50% കൂടി, അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് 2a എന്ന് പറഞ്ഞാൽ 50 × 100 പ്ലസ് പിന്നെ എഴുതേണ്ടത് 50 സ്ക്വയർ, 5 സ്ക്വയർ 25 പിന്നെ 0 ഉള്ളതുകൊണ്ട് 2 0 എഴുതുക, ഡിവൈഡഡ് ബൈ 100. ഓക്കെ അല്ലേ? അപ്പോൾ ഒരു വൃത്തത്തിൻ്റെ ആരം 50% കൂടിയാൽ അതിൻ്റെ വിസ്തീർണം എത്ര ശതമാനം കൂടുന്നു ചോദിച്ചാൽ അത് കാണാനുള്ള സമവാക്യമാണത്. മുകളിലുള്ള 2 0, താഴെയുള്ള 2 0 വെട്ടി 25/1 എന്ന് പറഞ്ഞാൽ 25. അപ്പോൾ 100 + 25 125% ആകും അല്ലേ, 125% ആകും. അപ്പോൾ എത്ര ശതമാനം കൂടുന്നു ചോദിച്ചാൽ 25% കൂടും. മനസ്സിലാണല്ലോ, 125% എന്ന് പറഞ്ഞാൽ 125% ആയി. എത്ര ശതമാനം കൂടി എന്നതിൻ്റെ അർത്ഥം 25% കൂടി. ഓർമ്മയുണ്ടല്ലോ, 10% കൂടി എന്ന് പറഞ്ഞാൽ 110%, 20% കൂടി എന്ന് പറഞ്ഞാൽ 120%, 10% കുറഞ്ഞു എന്ന് പറഞ്ഞാൽ 90%. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ 125% എന്നാണ് കിട്ടിയത് എന്ന് പറഞ്ഞാൽ 25% കൂടി. ഇനി നമുക്ക് ചോദ്യം ശ്രദ്ധിക്കണം, ചോദ്യത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കണം. ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് എത്ര ശതമാനം വർദ്ധിക്കും എന്നാണ് ചോദിച്ചത്. എത്ര ശതമാനം വർദ്ധിച്ചത്? 125% അല്ല വർദ്ധിച്ചത്, 25% വർദ്ധിക്കും. അപ്പം നമ്മൾ ആൻസർ എഴുതേണ്ടത് ഇവിടെ അങ്ങനെ ഒരു ഉത്തരം ഓപ്ഷൻ ഇല്ല അല്ലേ. 25% വർദ്ധിക്കും എന്നാണ് നമുക്ക് ശരിക്കുള്ള ആൻസർ വേണ്ടത്. എന്നാൽ 25% എന്നൊരു ഉത്തരം ഓപ്ഷൻ ഇല്ല, അതുകൊണ്ട് നമുക്ക് അവിടെ എന്ത് എഴുതാൻ പറ്റും, 125% ആകും എന്നൊരു ഉത്തരം ഓപ്ഷനിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് 125% എന്ന് നമുക്ക് ആൻസർ ചെയ്താൽ പറ്റും. മനസ്സിലാണല്ലോ, നേരെ മറിച്ച് ഓപ്ഷനിൽ 125% കിടക്കുന്നുണ്ട്, 25% കിടക്കുന്നുണ്ട് എങ്കിൽ ചോദ്യം ഇങ്ങനെ വരികയാണ്, എത്ര ശതമാനം കൂടും എന്ന് ചോദിച്ചാൽ അവിടെ നിങ്ങൾ 125% എഴുതി കഴിഞ്ഞാൽ ആൻസർ തെറ്റിപ്പോകും. ക്ലിയർ ആവുന്നുണ്ടല്ലോ, എത്ര ശതമാനം കൂടുമെന്ന് ചോദിച്ചാൽ നമ്മൾ 25% എന്നാണ് എഴുതേണ്ടത്. എന്നാൽ ഓപ്ഷനിൽ ഈ ആൻസർ ഇല്ല എങ്കിൽ നമുക്ക് അവിടെ ഏത് എഴുതാൻ പറ്റും, 125% എന്ന് എഴുതാൻ പറ്റും. ക്ലിയർ ആവുന്നുണ്ടല്ലോ, ഇത് കറക്റ്റ് ആൻസർ അല്ല, ഇത് 125% ആകുമെന്നാണ് അതിൻ്റെ ഉത്തരം വരുന്നത്. എന്നാൽ ഓപ്ഷൻ അനുസരിച്ച് നമുക്ക് ശരിയായ ഉത്തരം ഏതാണ്, 125% എന്നാണ്. ഓക്കെ അല്ലേ? മറ്റൊരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്, 10 സെന്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തത്തിൽ അന്തർലേഖനം ചെയ്യാവുന്ന ഏറ്റവും വലിയ സമചതുരത്തിൻ്റെ വിസ്തീർണം (ഡാഷ്) ചതുരശ്ര സെന്റിമീറ്റർ. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് 10 സെന്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തം, 10 സെന്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തമാണ്. ഓക്കെ, അപ്പോൾ 10 സെന്റിമീറ്റർ ആരം എന്ന് പറഞ്ഞാൽ ഇത്ര വരുള്ളൂ അല്ലേ. 10 സെന്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തത്തിൽ അന്തർലേഖനം ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ സമചതുരത്തിൻ്റെ വിസ്തീർണമാണ് നമുക്ക് കാണേണ്ടത്, ഏറ്റവും വലിയ സമചതുരത്തിൻ്റെ വിസ്തീർണം. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമുക്കറിയാവുന്ന 2 കാര്യങ്ങളാണുള്ളത്, അതായത് സമചതുരത്തിൻ്റെ പരിവൃത്തവുമായി ബന്ധപ്പെട്ട് 2 കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഒന്ന്, ഒരു സമചതുരത്തിൻ്റെ പരിവൃത്തത്തിൻ്റെ വ്യാസം, ആ സമചതുരത്തിൻ്റെ വികർണത്തിൻ്റെ നീളത്തിന് തുല്യമാണ്. ഒന്ന് നമ്മൾ അതാണ് പഠിച്ചത്. രണ്ടാമത് നമ്മൾ പഠിച്ചത് ഒരു സമചതുരത്തിൻ്റെ വികർണത്തിൻ്റെ നീളം തന്നാൽ ആ സമചതുരത്തിൻ്റെ വിസ്തീർണം കാണാനുള്ള സമവാക്യം (d²/2) എന്നൊരു സമവാക്യം പഠിച്ചിട്ടുണ്ട്. ഒരിക്കൽ കൂടി പറയുന്നു, 2 പോയിന്റാണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഒന്ന്, ഒരു സമചതുരത്തിൻ്റെ പരിവൃത്തത്തിൻ്റെ വ്യാസം എന്നത് ആ സമചതുരത്തിൻ്റെ വികർണത്തിൻ്റെ നീളത്തിന് തുല്യമാണ്. രണ്ടാമത് നമ്മൾ പഠിച്ചത് ഒരു സമചതുരത്തിൻ്റെ വികർണത്തിൻ്റെ നീളത്തെയാണ് ഡി കൊണ്ട് സൂചിപ്പിച്ചത്. ഒരു സമചതുരത്തിൻ്റെ വികർണത്തിൻ്റെ നീളം തന്നാൽ ആ സമചതുരത്തിൻ്റെ വിസ്തീർണം കാണാനുള്ള സമയം (d²/2) എന്നാണ്. അപ്പോൾ ഇവിടെ ഡി എത്രയാണ്, 10 ആണോ? അല്ല, 10 ഇതിൻ്റെ വ്യാസമാണ് എടുക്കേണ്ടത് അല്ലേ. ഇത് ആരും മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ പിന്നെ വ്യാസം എന്ന് പറയുന്നത് 10 × 2 എത്രയുണ്ട്, 20 ആണ് വ്യാസം. ഓക്കെ, അപ്പോൾ ഡിയും സമ എത്രയുണ്ട്, 20 ആണല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്യാം (d²) അല്ലേ. (d²) എന്ന് പറഞ്ഞാൽ 20 ന്റെ സ്ക്വയർ 400/2, 400 ന്റെ പകുതി എത്രയാ, 200 എന്ന് നമുക്ക് ഉത്തരം കിട്ടും. യൂണിറ്റ് ഇവിടെ എത്രയുണ്ട്, സെന്റിമീറ്റർ ആയതുകൊണ്ട് വിസ്തീർണം ആയതുകൊണ്ട് (cm²) എന്ന് കൊടുക്കണം അല്ലേ. അപ്പൊ നമ്മുടെ ഉത്തരം 200 cm². ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ഉത്തരം, 200. ഇത് 2011 LDC പരീക്ഷയിലെ തൃശൂർ ജില്ലയിൽ ചോദിച്ച ഒരു ക്വസ്റ്റൻ ആണ്. ഓക്കെ, മറ്റൊരു ക്വസ്റ്റൻ ഇങ്ങനെയാണ്, ഒരു വൃത്തത്തിൻ്റെ ചുറ്റളവും അതിൻ്റെ ആരവും തമ്മിലുള്ള വ്യത്യാസം 37 സെൻറ്റിമീറ്റർ ആയാൽ വൃത്തത്തിൻ്റെ ആരം കാണുക. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഒരു വൃത്തത്തിൻ്റെ ചുറ്റളവ് കാണാനുള്ള സമവാക്യം നമുക്കറിയാം 2πr എന്നാണ്.
അല്ല ഒരു വൃത്തത്തിന്റെ ചുറ്റളവും അതിന്റെ ആരവും ആരവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ പരസ്പരം കുറയ്ക്കുക അപ്പോൾ ഒരു വൃത്തത്തിന്റെ ചുറ്റളവ് എന്ന് പറയുന്നത് 2 പൈ r ആണ് അതുപോലെ തന്നെ ആരം ഇത് തമ്മിലുള്ള വ്യത്യാസം നമുക്ക് തന്നിരിക്കുന്നത് 37 സെന്റിമീറ്റർ ആണ് ആയാൽ വൃത്തത്തിന്റെ ആരം കാണാനാണ് ചോദ്യം ഓക്കേ അപ്പോൾ നമുക്കറിയാം ഇത് ക്രിയേറ്റ് ചെയ്തിട്ട് ഇതിൽ നിന്ന് ആരം കണ്ടെത്തണം നമുക്ക് ഓക്കേ അപ്പം ഇവിടെ മൈനസിന്റെ രണ്ട് ഭാഗത്തും കോമൺ ആയിട്ട് r ഉള്ളതുകൊണ്ട് r നമുക്ക് പുറത്തേക്ക് എടുക്കാം അപ്പോൾ ഇവിടെ r പുറത്തേക്ക് എടുത്താൽ ഇവിടെ 2 പൈ എന്ന് കിട്ടും 2 പൈ മൈനസ് ഈ r സമ അല്ലേ r നമുക്ക് കോമൺ ആയിട്ട് പുറത്തുള്ളതുകൊണ്ട് നമുക്ക് അവിടെ 1 എന്ന് കൊടുക്കാം 1 * 6 ആണ് 6 ക്ലിയർ ആണെന്നുണ്ടല്ലോ അപ്പോൾ രണ്ടിലും കോമൺ ആയിട്ട് 6 സ്മോൾ ലെറ്റർ 6 പുറത്തുള്ളതുകൊണ്ട് 6 നമുക്ക് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ബാക്കി ഇവിടെ എന്തൊക്കെയുണ്ട് 2 പൈ മൈനസ് ഇവിടെ എന്ത് എഴുതണം ഇവിടെ 1 ഇല്ലെങ്കിൽ അവിടെ നമ്മൾ എന്ത് എഴുതണം 1 എഴുതണം എങ്കിലേ 6 1 ഗുണിച്ചാൽ 6 എന്ന് വായിക്കാൻ പറ്റുള്ളൂ അല്ലേ ഈസ് ഈക്വൽ ടു 37 എന്ന് കിട്ടും ഓക്കെ ഇനി നമുക്ക് ഇവിടെ പൈയുടെ വാല്യൂ കൊടുക്കാം അല്ലേ പൈയുടെ വാല്യൂ നമുക്ക് രണ്ട് വാല്യൂ ഉണ്ട് 3.14 ഉണ്ട് അതുപോലെ തന്നെ 22/7 ഉണ്ട് നമുക്ക് ഇവിടെ പൈയുടെ വാല്യൂ 22/7 എന്ന് കൊടുത്തോക്കാം അപ്പോൾ നോക്കാം നമുക്ക് 6 ഇൻടു 2 ഇൻടു പൈയുടെ വാല്യൂ 22/7 മൈനസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 37 ഇത് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് 2ഉം 22ഉം ഗുണിച്ചാൽ 44 എന്ന് കിട്ടും അല്ലേ അപ്പോൾ ഇത് ക്രിയേറ്റ് ചെയ്ത 44/7 മൈനസ് 1 ഇവിടെ നമുക്ക് എങ്ങനെ ചെയ്യേണ്ടത് 6 നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും ഇവിടെ 44 അല്ലേ ഈ 7 ഇങ്ങോട്ട് ഗുണിച്ചാൽ 7 ഗുണിക്കണം 1 7 അപ്പോൾ 44-7 44 നിന്ന് 7 കുറച്ചാൽ 37 ഡിവൈഡഡ് ബൈ 7 ഈസ് ഈക്വൽ ടു 37 ഈ സ്റ്റെപ്പ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ ഇല്ലല്ലോ എളുപ്പമല്ലേ ഇനി നമുക്ക് എന്താ കാണേണ്ടത് ആരം കാണണം ആരം കാണുന്നതിന് വേണ്ടി എന്ത് ചെയ്താൽ മതി ഈ ആറിൻ്റെ കൂടെയുള്ള സംഖ്യയിലെ സമത്തിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ മതി അല്ലേ അപ്പോൾ ഇത് ഗുണിക്കാനുള്ളതാണല്ലോ ഓക്കെ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സമത്തിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഹരിക്കണം 7 സമത്തിൻ്റെ അപ്പുറം കൊണ്ടുപോകുമ്പോൾ ഗുണിക്കാനായിട്ടും ഗുണിക്കാനുള്ള 37 സമത്തിൻ്റെ അപ്പുറം കൊണ്ടുപോകുമ്പോൾ ഡിവിഷനായിട്ട് മാറും ഓക്കെ അപ്പോൾ ആർ ഈസ് ഈക്വൽ ടു 37 ഹരിക്കാനുള്ള 7 സമത്തിനപ്പുറം കൊണ്ടുപോകും ഗുണിക്കാനായിട്ടും അതുപോലെ തന്നെ 37 ഗുണിക്കാനുള്ള 37 സമത്തിനപ്പുറം കൊണ്ടുപോകുമ്പോൾ ഡിവിഷനായിട്ടും മാറുന്നു അങ്ങനെ 37 37 വെട്ടും മുകളിലുള്ള 37 താഴെയുള്ള 37 വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 7 എന്ന് ഉത്തരം കിട്ടുന്നു അപ്പോൾ ആർ ഈസ്ക്കൽ എത്രയാണ് 7 ആരം എന്ന് പറയുന്നത് 7 ആണ് നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി ആണ് 7 സെൻറ്റിമീറ്റർ എന്ന് കിട്ടിയിരിക്കുന്നത് ഓക്കെ അല്ലേ മറ്റൊരു ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ഒരു വൃത്തത്തിൻ്റെ ചുറ്റളവ് 628 മീറ്ററും വിസ്തീർണം 31,400 ചതുരശ്ര മീറ്ററുമായാൽ അതിൻ്റെ വ്യാസാർദ്ധം എത്ര ഇത് 2007 LDC എറണാകുളം ജില്ലയിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ് എന്താണ് വ്യാസാർദ്ധം എന്ന് പറഞ്ഞാൽ നമ്മൾ ടോപ്പിക്ക് ചെയ്ത സമയത്ത് പറഞ്ഞിരുന്നു വ്യാസാർദ്ധം വ്യാസാർദ്ധം എന്ന് പറഞ്ഞാൽ വ്യാസത്തിൻ്റെ പകുതി എന്താ വ്യാസത്തിൻ്റെ പകുതി ആരം അല്ലേ അപ്പോൾ ആരത്തിന് ഇങ്ങനൊരു പേര് കൂടി ഉണ്ട് എന്നോർത്തിരിക്കുക കേട്ടോ അപ്പോൾ ആരത്തിന് പറയുന്ന മറ്റൊരു പേരാണ് വ്യാസാർദ്ധം ഓക്കെ അപ്പോൾ നമുക്ക് ആരം ആണ് കാണേണ്ടത് അപ്പോൾ ചോദ്യം ഒന്നും കൂടി വായിക്കുന്നു ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഒരു വൃത്തത്തിൻ്റെ ചുറ്റളവ് 628 മീറ്ററും വിസ്തീർണം 31,400 ചതുരശ്ര മീറ്ററുമായാൽ അതിൻ്റെ ആരം കാണുക ഓക്കെ അപ്പോൾ ഇവിടെ ചുറ്റളവും തന്നിട്ടുണ്ട് വിസ്തീർണവും തന്നിട്ടുണ്ട് ഇത് രണ്ടും നമുക്ക് ആവശ്യമില്ല ഇതിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് ആരം കാണാൻ പറ്റും അപ്പോൾ ചോദ്യത്തിൽ നമുക്ക് ചുറ്റളവും തന്നിട്ടുണ്ട് വിസ്തീർണം തന്നിട്ടുണ്ട് ഒന്നുകിൽ നമുക്ക് ചുറ്റളവ് ഉപയോഗിച്ചിട്ട് ആരം കാണാം മനസ്സിലാണ് അല്ലെങ്കിൽ നമുക്ക് വിസ്തീർണം ഉപയോഗിച്ചിട്ട് ആരം കാണാം രണ്ടും കൂടി നമുക്ക് ആവശ്യമൊന്നുമില്ല മനസ്സിലാണല്ലോ ഏതെങ്കിലും ഒരെണ്ണം ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും ഓക്കെ ഞാനിവിടെ വിസ്തീർണം ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് ഓക്കെ അങ്ങനെയാണെങ്കിൽ വിസ്തീർണം നമുക്ക് തന്നിട്ടുണ്ട് എങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് വിസ്തീർണം കാണാനുള്ള സമവാക്യം ഈസ് ഈക്വൽ ടു ആ സംഖ്യ എഴുതിയിരിക്കണം വിസ്തീർണം കാണാനുള്ള സമവാക്യം എന്താണ് പൈ ആർ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ എത്രയുണ്ട് 31,400 ഓക്കെ അല്ലേ ഇനി നമുക്ക് ഇവിടെ പൈയുടെ വാല്യൂ കൊടുക്കുക അല്ലേ അപ്പോൾ അത് ഈ പൈനെ നമുക്ക് സമത്തിനപ്പുറം കൊണ്ടുപോവാം ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു 31,400 ഡിവൈഡഡ് ബൈ പൈ ഇവിടെ നമുക്ക് പൈയുടെ വാല്യൂ കൊടുക്കണം കാര്യം എന്താ വെച്ചാൽ ഡിനോമിനേറ്ററിൽ പൈ വരാൻ പാടില്ലെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ അപ്പോൾ പൈക്ക് രണ്ട് വിലകളുണ്ട് ഏതൊക്കെയാണ് പൈയുടെ രണ്ട് വിലകൾ 3.14 പൈയുടെ വിലയായിട്ട് കൊടുക്കാൻ പറ്റും 22/7 നമുക്ക് പൈയുടെ വിലയായിട്ട് കൊടുക്കും അത് സാഹചര്യങ്ങൾ നോക്കിയിട്ടാണ് ഏത്
value ആണ് കൊടുക്കേണ്ടത് എന്ന് തീരുമാനിക്കാം. ഇവിടെ മുകളിൽ 314 ഉണ്ട്, ഇവിടെ 3.14. അപ്പോൾ വെട്ടാൻ സൗകര്യം നമുക്ക് ഏത് വാല്യൂ കൊടുക്കുന്നതാണ്? പൈയുടെ വാല്യൂ 3.14 കൊടുക്കുന്നതല്ലേ, മനസ്സിലാണല്ലോ. നമ്മുടെ ഇവിടെ വെട്ടാൻ സൗകര്യം നോക്കിയിട്ടാണ് ഇതിൽ ഏത് വാല്യൂ ആണ് പൈയുടെ സ്ഥാനത്ത് കൊടുക്കേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടത്. ഇവിടെ 314 എന്ന് പറഞ്ഞാൽ 3.14 സാമ്യമുള്ള നമ്പർ ആയതുകൊണ്ട് ഈ പൈയുടെ വാല്യൂ ആയിട്ട് നമുക്ക് 3.14 എന്ന് കൊടുക്കാം. ക്ലിയർ അല്ലേ? ഇനി എന്ത് ചെയ്യണം? പോയിന്റ് ഒഴിവാക്കണം. നമ്മൾ പഠിച്ചിട്ടുണ്ട് പോയിന്റ് ഒഴിവാക്കാൻ എന്താ ചെയ്യേണ്ടത്. എവിടെയാണോ ദശാംശ സ്ഥാനം കുറവ് അവിടെ 0 കൊടുത്താൽ മതി. ഇവിടെ താഴെ ദശാംശ സ്ഥാനം ഉണ്ട് അല്ലെ, താഴെ പോയിന്റ് ഉണ്ട്. എവിടെ പോയിന്റ് ഇല്ലാത്തത്? മുകളിലാണ് പോയിന്റ് ഇല്ലാത്തത്. അതുകൊണ്ട് 0 കൊടുക്കേണ്ടത് മുകളിലാണ്. എത്ര 0 കൊടുക്കണം? താഴെ പോയിന്റ് എത്ര നമ്പർ ഉണ്ട്? 2 നമ്പർ ഉണ്ട്. അതുകൊണ്ട് മുകളിൽ 2 0 കൊടുത്താൽ നമുക്ക് ഈ പോയിന്റ് ഒഴിവാക്കി കളയാൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഈ താഴെയുള്ള 314 ഈ 314 റൂട്ട് കൊടുത്താൽ മതി. എന്നാൽ ഒരു ഭാഗത്ത് മാത്രം റൂട്ട് കൊടുക്കാൻ പാടുണ്ടോ? ഇല്ല, റൂട്ട് ഒരു ഭാഗത്ത് കൊടുത്താൽ സമത്തിന്റെ അങ്ങേവശത്തും റൂട്ട് കൊടുക്കണം. ഇവിടെ റൂട്ട് കൊടുത്തത് എന്തിനു വേണ്ടിയിട്ടാണ്? സ്ക്വയർ കളയാൻ വേണ്ടിയിട്ട്. അങ്ങനെ റൂട്ട് കൊടുത്തപ്പോൾ സ്ക്വയർ പോയി, 6 എന്ന് മാത്രം കിട്ടി. ഓക്കെ, നമ്മൾ പൂജ്യങ്ങളുടെ റൂട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. 2 0 വന്നാൽ 1 0 എടുക്കണം, അതാണ് പൂജ്യങ്ങളുടെ റൂട്ട്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് അല്ലേ. അതുപോലെ വീണ്ടും 2 0 വന്നാൽ അതിൽ നിന്ന് 1 0 എടുക്കണം. ഇനി 1 റൂട്ട് 1. അപ്പോൾ 6 = 100. അപ്പോൾ വ്യാസാർദ്ധം എത്രയുണ്ട്? 100 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ ഇവിടെ ഉത്തരം എന്ന് പറയുന്നത് എത്രയാണ്? ഓപ്ഷന് ചോദ്യത്തിൽ ഇവിടെ മീറ്റർ ആണ് അല്ലേ. ഓക്കെ, മീറ്റർ ആയതുകൊണ്ട് നമുക്ക് 100 മീറ്റർ എന്നാണ് ആൻസർ കിട്ടിയിരിക്കുന്നത്. നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷന് സി ആണ് ഉത്തരം, 100 മീറ്റർ. ക്ലിയർ ആയി നിങ്ങൾക്ക്? അപ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, പിന്നെ എന്തിനാണ് ഇവിടെ ചുറ്റളവ് തന്നത്? അങ്ങനെയൊക്കെ ചോദ്യത്തിൽ തരാം. നമുക്ക് ആവശ്യമില്ലാത്ത കുറേ നമ്പറുകളൊക്കെ ചോദ്യത്തിൽ വരുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇവിടെ നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒന്ന് എടുത്തിട്ട് നമുക്ക് റേഡിയസ് ആണ്, ഇത് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റുമോ? വേണമെങ്കിൽ അതും കൂടി ഒന്ന് ചെയ്ത് കാണിച്ചതാണ്. ഇനിയിപ്പോൾ ഇത് മാത്രം ഉപയോഗിച്ചിട്ടും നമുക്ക് എന്ത് കാണാൻ പറ്റും? എന്ത് മൈൻഡ് ചെയ്യേണ്ട, വിസ്തീർണ്ണ മൈൻഡ് ചെയ്യേണ്ട, ചുറ്റളവ് ഉപയോഗിച്ചിട്ടും നമുക്ക് ആരം കാണാം. അതെങ്ങനെ ചെയ്യേണ്ടത്? അതായത് ചുറ്റളവ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ചുറ്റളവ് കാണാനുള്ള സമവാക്യം എഴുതിയേക്കണം. എന്താ ചുറ്റളവ് കാണാനുള്ള സമവാക്യം? 2πr = 628. ഓക്കെ അല്ലേ, റേഡിയസ് അല്ലേ കാണേണ്ടത്. അപ്പൊ 2π സമത്തിന് അപ്പുറം കൊണ്ടുപോണ്ടേ. അപ്പൊ r = 628 / ഗുണിക്കാനുള്ള 2π സമത്തിന് അപ്പുറം കൊണ്ടുപോകുമ്പോൾ ഡിവിഷൻ ആയിട്ട് മാറുന്നു. 628/2 പറഞ്ഞ 628 പകുതി എത്രയുണ്ട്? 314. ഓക്കെ അല്ലേ. ഇനി ഇവിടെ പൈയുടെ വാല്യൂ നിങ്ങൾ ഏതാ കൊടുക്കുക? നിങ്ങൾ പറഞ്ഞേ പൈക്ക് 2 വാല്യൂ ഉണ്ട്, 3.14 ഉണ്ട്, അതുപോലെ തന്നെ 22/7 ഉണ്ട്. സാഹചര്യം നോക്കിയിട്ടാണ് നമ്മൾ ഏത് വാല്യൂ ആണ് കൊടുക്കേണ്ടത് തീരുമാനിക്കേണ്ടത്. മുകളിൽ 314 ആയതുകൊണ്ട് പൈയുടെ വാല്യൂ ഏത് കൊടുക്കാം? 3.14 കൊടുക്കാം അല്ലേ. ഓക്കെ, അപ്പൊ പൈയുടെ സ്ഥാനത്ത് 3. ഞാൻ അത് മാറ്റി എഴുതാം. 314, ഇവിടെ പൈയുടെ വാല്യൂ 3.14. നേരത്തെ പറഞ്ഞപ്പോലെ തന്നെ ആ പോയിന്റ് ഒഴിവാക്കണം അല്ലേ. പോയിന്റ് കളെ എന്ത് ചെയ്താൽ മതി? എവിടെയാണോ ദശാംശം ഇല്ലാത്തത് അവിടെ 0 കൊടുത്താൽ മതി. മുകളിൽ പോയിന്റ് ഇല്ല, താഴെ മാത്രമാണ് പോയിന്റിൽ ഉള്ളത്. അതുകൊണ്ട് 0 കൊടുക്കേണ്ടത് പോയിന്റ് ഇല്ലാത്ത മുകളിലാണ്. എത്ര 0 കൊടുക്കണം? താഴെ 2 ദശാംശ സ്ഥാനമുണ്ട് എന്ന് പറഞ്ഞാൽ പോയിന്റ് ശേഷം 2 സംഖ്യകളുള്ളതുകൊണ്ട് മുകളിൽ 2 0 കൊടുക്കണം. അന്നേരം ഈ പോയിന്റ് ഒഴിവായി കിട്ടും. അപ്പൊ മുകളിലുള്ള 314 താഴെയുള്ള 314 വെട്ടിക്കഴിഞ്ഞാൽ r = 100. മനസ്സിലാണല്ലോ നിങ്ങൾക്ക്. അപ്പൊ ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ച് ചെയ്താൽ മതി. രണ്ടും ഉപയോഗിച്ച് ചെയ്തിട്ട് സമയം കളയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എടുക്കാം. അത് അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എക്സാമിന് നമുക്ക് ആവശ്യമില്ലാത്ത നമ്പേഴ്സും നമുക്ക് ചോദ്യത്തിൽ തരാറുണ്ട്. ഇനി അത് എന്തിന് തന്നു എന്ന് തലപുകഞ്ഞ് ആലോചിക്കേണ്ട ആവശ്യം വരുന്നില്ല. മനസ്സിലാണല്ലോ. അപ്പൊ ആരം കാണാൻ ഒന്നുകിൽ ചുറ്റളവ് തന്നാൽ മതി, അല്ലെങ്കിൽ വിസ്തീർണം തന്നാൽ മതി. ഏത് തന്നാലും നമുക്ക് എന്ത് കാണാൻ പറ്റും? ആരം കാണാൻ പറ്റും. ഈ ചോദ്യത്തിൽ നിന്ന് മറ്റുള്ളൊരു കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കേണ്ട ഇതാണ് വ്യാസാർത്ഥം. വ്യാസാർത്ഥം എന്ന് പറഞ്ഞാൽ ആരത്തിനെ വിളിക്കപ്പെടുന്ന മറ്റൊരു പേരാണ് വ്യാസാർത്ഥം. ഓക്കെ, മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. 1 മീറ്റർ വയർ വളച്ച് സമചതുരം, ദീർഘചതുരം, ത്രികോണം, വൃത്തം എന്നീ രൂപങ്ങൾ ഉണ്ടാക്കുന്നു. ഏത് രൂപമാണ് ഏറ്റവും കൂടുതൽ വിസ്തീർണം ഉൾക്കൊള്ളുന്നത്? 2017 LDC എറണാകുളം ജില്ലയിൽ ചോദിച്ച ചോദ്യം. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ട് 1 മീറ്റർ നീളമുള്ള ഒരു വയറ്
ഈ വയർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വൃത്തം ഉണ്ടാക്കാൻ പറ്റും, സമചതുരം ഉണ്ടാക്കാൻ പറ്റും, ദീർഘചതുരം ഉണ്ടാക്കാൻ പറ്റും, ത്രികോണം ഉണ്ടാക്കാൻ പറ്റും. അപ്പം ഈ വയറിൻ്റെ നീളമാണ് ഇതിൻ്റെ എല്ലാം ചുറ്റളവ് എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരേ ചുറ്റളവുള്ള ദ്വിമാന രൂപങ്ങളിൽ ഏറ്റവും കൂടുതൽ വിസ്തീർണമുള്ളത് വൃത്തത്തിനാണ് എന്നത് നമ്മൾ ബേസിക് ആയുള്ള കാര്യങ്ങൾ പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഒരേ ചുറ്റളവുള്ള അപ്പോൾ ഒരേ നീളമുള്ള വയർ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ രൂപങ്ങളെല്ലാം നിർമ്മിച്ചത് എന്ന് പറഞ്ഞാൽ ഈ രൂപങ്ങളുടെ എല്ലാം ചുറ്റളവ് തുല്യമാണ്. അപ്പോൾ നമ്മൾ പഠിച്ച കാര്യം ഒരേ ചുറ്റളവുള്ള ദ്വിമാന രൂപങ്ങളിൽ ഏറ്റവും കൂടുതൽ വിസ്തീർണമുള്ളത് ഏതിനാണ്? വൃത്തത്തിനാണ്. അതുകൊണ്ട് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, വൃത്തം എന്നതാണ്. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഏതൊരു വൃത്തത്തിൻ്റെയും ചുറ്റളവിനെ വ്യാസം കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നത് ഒരു സ്ഥിരസംഖ്യ ആയിരിക്കും, ആ സംഖ്യയുടെ ഏകദേശ വിലയെന്ത്? ഒരിക്കൽ കൂടി വായിക്കുന്നു. ഏതൊരു വൃത്തത്തിൻ്റെയും ചുറ്റളവിനെ വ്യാസം കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നത് ഒരു സ്ഥിരസംഖ്യയായിരിക്കും, ആ സംഖ്യയുടെ ഏകദേശ വിലയെന്ത്? അപ്പോൾ നമുക്കറിയാം പൈ എന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ ഒരു വൃത്തത്തിൻ്റെ എന്താണ്, ഒരു വൃത്തത്തിൻ്റെ ചുറ്റളവിനെ വ്യാസം കൊണ്ട് ഹരിച്ചതാണ്. ഓക്കെ, ഒരു വൃത്തത്തിൻ്റെ ചുറ്റളവിൻ്റെ ചുറ്റളവ് ഡിവൈഡഡ് ബൈ വ്യാസം. ഓക്കെ, ഇതൊരു സ്ഥിരസംഖ്യയായിരിക്കും, ആ സ്ഥിരസംഖ്യയാണ് നമ്മൾ പൈ കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ടോപ്പിക് എടുത്ത സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു എന്താണ് പൈ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വൃത്തത്തിൻ്റെ ചുറ്റളവും വ്യാസവും തമ്മിലുള്ള അംശബന്ധമാണ് എന്തെന്ന് പറയുന്നത്? പൈ എന്ന് പറയുന്നത്. അപ്പോൾ പ്രത്യേകം ഓർത്തിരിക്കുക, പൈ എന്ന് പറയുന്നതാണ് ഒരു വൃത്തത്തിൻ്റെ ചുറ്റളവിനെ വ്യാസം കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ഒരു സ്ഥിരസംഖ്യ. ആ സ്ഥിരസംഖ്യയാണ് നമ്മൾ പൈ കൊണ്ട് സൂചിപ്പിക്കുന്നത്. പൈയുടെ യഥാർത്ഥ വാല്യൂ നമുക്ക് കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ്, പൈയുടെ ഏകദേശ വാല്യൂ മാത്രമേ നമുക്കറിയുള്ളൂ. പൈയുടെ ഏകദേശ വാല്യൂ 3.14 നമ്മൾ എഴുതാറുണ്ട്, അതുപോലെ തന്നെ 22/7 എന്നും നമ്മൾ എഴുതാറുണ്ട്. മനസ്സിലാണല്ലോ. അപ്പോൾ ഓപ്ഷനിൽ ഇത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതായിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് എഴുതേണ്ടത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ. ഓക്കെ, ചോദ്യം ഒരിക്കൽ കൂടി പറയുന്നു. ഏതൊരു വൃത്തത്തിൻ്റെയും ചുറ്റളവിനെ വ്യാസം കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നത് ഒരു സ്ഥിരസംഖ്യയായിരിക്കും, ആ സ്ഥിരസംഖ്യയാണ് നമ്മൾ എന്തുകൊണ്ട് സൂചിപ്പിക്കുന്നത്? പൈ കൊണ്ട് സൂചിപ്പിക്കുന്നത്. ആ സംഖ്യയുടെ ഏകദേശ വിലയാണ് ചോദിച്ചത്. അപ്പോൾ പൈയുടെ ഏകദേശ വില നമ്മൾ പഠിച്ചത് 3.14 പഠിച്ചിട്ടുണ്ട്, 22/7 ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഓപ്ഷനിൽ വന്നിട്ടുണ്ടെങ്കിൽ അതായിരിക്കും നമ്മുടെ ആൻസർ. അങ്ങനെ ഏതാണ് വന്നിരിക്കുന്നത്? ഓപ്ഷൻ ഡി നമുക്ക് 3.14 എന്ന് വന്നിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ഉത്തരം ഓപ്ഷൻ ഡി എന്നതാണ്. ഓക്കേ.